അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശിഷ്ട എൻ്റെ വന്ധ്യപിതാവ് മരിച്ച മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത്. 25 ഇരുപത്തി നോമ്പ് 23-നാണ്, 23-ാം രാവിനാണ് എൻ്റെ പിതാവ് എഷായിൻ്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്നേക്കുമായി റബ്ബിൻ്റെ അടുക്കലേക്ക്, റബ്ബിൻ്റെ വിളിയാളുമായി പോയത്. അള്ളാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റമദാന്റെ സകലമാന പൂരിഷയും പിതാവിൻ്റെ അറവാഹിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. എൻ്റെ പിതാവിൻ്റെ ദർജ അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അസ്ഹാബുൽ ബദരീങ്ങൾ, ഒരുപാട് ആളുകൾ ഷഹീദായ മാസമാണ്. അതുകൊണ്ടാണ് ബദർ മൗലൂദ് നമ്മൾ ഓതിയത്. അതിൻ്റെ എല്ലാ പൂരിഷയും ഇത് സദസ്സിലേക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ വീടിൻ്റെ അഖിലികാരൻ ആരിസ് ഖാൻ്റെ പിതാവ് ഖബറിലാണ്. അതേപോലെ തന്നെ എൻ്റെ റഹൂഫാജി, എൻ്റെ എല്ലാമെല്ലാമായ റഹൂഫാജി ഖബറിലാണ്. അതേപോലെ തന്നെ ഷുക്കൂറിൻ്റെ പിതാവ് മൊയ്തീൻ ഖാൻ. അങ്ങനെ ഈ റമദാനിൽ ഇഫായിയ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പെട്ടെന്ന് യാസീനോദാം അള്ളാഹു സ്വീകരിക്കട്ടെ. അതേപോലെ നമ്മുടെ ഈ ഉസ്താദിൻ്റെ ഉമ്മാക്ക് സുഖമില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആധാരം രജിസ്റ്റർ ചെയ്ത് 15 ദിവസം കഴിയും ആധാരം കയ്യിൽ കിട്ടാൻ, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകും. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് ഉള്ളത് കൊണ്ട് ഗവൺമെൻറ് സർവീസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. നമ്മളുമായി ബന്ധപ്പെട്ട് ആരൊക്കെ മരിച്ചു പോയവരൊക്കെ ഖബറിലേക്ക് യാസീൻ അള്ളാഹു എത്തിച്ചിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. نوعين ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوم ما ഖുർആന്റെ വാർഷികമാണ് റമദാൻ 15. അതുകൊണ്ട് ആ പുണ്യമാക്കപ്പെട്ട മാസത്തിലാണ് ഇത്രത്തോളം ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ പൂമുട്ടുകൾ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം അള്ളാഹു നമുക്ക് തന്നത് എന്നുള്ളൊരു ഓർമ്മ ഒരൊറ്റ മുസ്ലിമും മറന്നു പോകരുത്. അതുകൊണ്ട് ഖത്തമുൽ ഖുർആൻ പൂർത്തിയാക്കുക. പ്രത്യേകിച്ച് എൻ്റെ വന്ധ്യപിതാവിന് വേണ്ടി ഖത്തം ഓതുന്നവരുണ്ട്, അതൊക്കെ പൂർത്തിയാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ സകലമാന മുറാദും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്നലില്ലാഹി ജുനൂദൻ ലം തറൗഹ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഇന്നലില്ലാഹി ജുനൂദൻ, അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ഈ ദുനിയാവിൽ സകലമാന സ്ഥലത്തും അള്ളാഹു വ്യാപിച്ചിട്ടുണ്ട്. ലൗ തറാഹുഹ, നിന്റെ നേത്രഗോളങ്ങൾ കൊണ്ട് നിനക്ക് കാണാൻ കഴിയില്ല. അതല്ലേ ബദർ യുദ്ധത്തിൽ അള്ളാഹു ബദരീങ്ങൾ ഇറക്കിക്കൊണ്ട് യുദ്ധം വിജയിപ്പിച്ചത്? നിങ്ങൾ ചിന്തിക്ക്, കൊറോണ വൈറസ് എന്താണ് കൊറോണ എന്ന് പോലും ഇവിടുത്തെ ഡോക്ടർമാർക്കോ വൈദ്യശാസ്ത്രത്തിനോ ഇവിടുത്തെ ശാസ്ത്രന്മാർക്കോ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കൊറോണ വൈറസ് ഉണ്ട്, പക്ഷേ ആ വൈറസിനെ ഇതുവരെ പിടിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിനെ മറന്നു പോകരുത്, അള്ളാഹുവിൻ്റെ റസൂലിനെ മറന്നു പോകരുത്, റസൂലിനെ ഭയപ്പെടണം. അള്ളാഹുവിനെ അനുസരിക്ക്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്ക്, അവിടുത്തെ അമ്പിയാക്കൾ പറഞ്ഞതനുസരിക്ക്. അതാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ ആ അനന്തരവാസികളാണ്. വറസത്തുൽ അമ്പിയായി നിശ്ചയമായിട്ട് മുലമാക്കളി എന്നുള്ളത് വറസത്തുൽ അമ്പിയായി അമ്പിയാക്കൾ അനന്തരവകാശികളാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിനെ ഭയപ്പെടണം. കല്യാണ വീടുകൾ അള്ളാഹുവിൻ്റെ റസൂലിന് പൊരുത്തപ്പെട്ടതാക്കണം. മക്കളെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞേക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് പൊരുത്തപ്പെട്ടതായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിരിക്കണം. മക്കളെ വസ്ത്രധാരണ ചെയ്യിപ്പിക്കുന്നത് കൊറോണ വന്നിക്കെന്ന് പറഞ്ഞ് പേടിച്ചു കൂട്ടരുത്. കാരണമില്ല, ഈ ആഫ്കൈ വസ്ത്രമിട്ട് പെൺകുട്ടികളെ പറഞ്ഞയക്കുന്ന പ്രായപൂർത്തിയായ ഹൈല് ഒരു പെണ്ണിന് വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് പ്രായപൂർത്തിയാണെന്ന് പഠിപ്പിച്ച ഹബീബുന റസൂലുള്ളാഹി, അവൾക്ക് ഔറത്ത് മറക്കണമെന്ന് പഠിപ്പിച്ച ഹബീബുന റസൂലുള്ളാഹി. ഒരു പുരുഷൻ്റെ, ഒരു ആൺകുട്ടിയുടെ ഒരു വസ്ത്രം ഞാൻ നോക്കി, ജീൻസ് പാൻറ്, ആ പാൻറ്റിൻ്റെ ഒരുപാട് കീറലുകൾ. ഉപ്പമാരെ, എങ്ങോട്ടാണ് നിങ്ങളെ കൊറോണ വൈറസിനെ പേടിച്ച് നിങ്ങൾ പോകുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫുള്ളായിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ പിതാവേ എൻ്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടതാണോ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളൊരു വിചിന്തനം ചെയ്യണം. ഞാനൊരു വസ്ത്രത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യം, പാർപ്പിടത്തിൻ്റെ കാര്യം, എല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടോ? ഇല്ലെങ്കിൽ കൊറോണ വൈറസായി ഇന്ന് തന്നത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ഇന്നലില്ലാഹി
ജുനൂദ അവൻ്റെ സൈന്യങ്ങൾ ഈ നാട്ടിൽ മുഴുവനുമുണ്ട്. ലൗ തറൗഹ, നിൻ്റെ ഗോത്രങ്ങൾ നേത്രഗോത്രങ്ങൾ കൊണ്ട് നിനക്കത് കാണാൻ കഴിയൂല എന്ന് പറഞ്ഞത് സൂക്ഷിച്ചോ, സൂക്ഷിച്ചോ. അവൻ്റെ സൈന്യങ്ങൾ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല ചെളികളിലൂടെ ഒരു പക്ഷേ, അതല്ലെങ്കിൽ മൃഗങ്ങളിൽ, അതല്ലെങ്കിൽ പല രീതിയിൽ പല രൂപത്തിൽ ഭാവത്തിൽ. പക്ഷേ ലൗ തറൗഹ, നിനക്ക് ആ ഗോത്രങ്ങൾ കൊണ്ട് നിനക്കത് കാണാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രത്യേകിച്ച് നമസ്കരിക്കണം, റമദാനിൽ ഒരു തവണയെങ്കിലും തസ്ബീ നമസ്കരിക്കണം. 300 ദിക്റുകൾ ഉൾക്കൊള്ളുന്ന 4 റക്അത്താണ്. അത് വിശദീകരിച്ച് സംസാരിക്കാൻ സമയമില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ റിഫായ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ തസ്ബീ നിസ്കാരത്തെ പറ്റി പറയാം. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമസ്കരിക്കണം, പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ നമസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് 300 തവണ 4 റക്അത്തിൽ ഇത് ചെയ്യണം. ആദ്യത്തെ റക്അത്ത് നിങ്ങൾ ഫാത്തിഹ ഓതിയതിന് ശേഷം സൂറത്ത് അൽഹാക്കു മുത്തക്കാസ് ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ വൽഅസ് ഓതണം. അതേപോലെ സലാം വീട്ടി വീണ്ടും നിയ്യത്ത് വെച്ചുകൊണ്ട് ആ 150 തസ്ബീഹ് ആ രണ്ട് റക്അത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് മൂന്നാമത്തെ റക്അത്തിൽ നിങ്ങൾ കൈവെട്ടുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ ഓതണം. നാലാമത്തെ റക്അത്തിൽ സൂറത്ത് ഇഖ്ലാസ് ഓതണം. അതിലൊക്കെ 75 ഓരോ റക്അത്തിൽ തക്ബീർ ചൊല്ലാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ അതാണ് തസ്ബീഹ് നമസ്കാരം. നിങ്ങളെല്ലാവരും അത് പൂർത്തിയാക്കണമെന്ന്. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളാണ് വരാൻ പോകുന്ന രാവുകൾ. അള്ളാഹു വിജയിച്ച കൂട്ടത്തിൽ ചേർത്ത് തരുമാറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. തുബിൽ ഖുലൂബി വദവായിഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹാ വനൂരിൽ അബ്സാരി വളിയായിഹാ വഖൂത്തിൽ അർവാഹി വഗിദായിഹാ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട മുഹീദി റാതിബിൽ ഞങ്ങൾ പങ്കെടുത്തല്ലോ അല്ലാ. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളിലാണ് ഞങ്ങൾ ഒരുമിച്ചത്. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പോരായ്മകൾ നികത്തണേ അല്ലാ, ഞങ്ങളെ പോരായ്മകൾ നികത്തണേ അല്ലാ, ഇതിലുള്ള ന്യൂനതകൾ നീ പരിഹരിച്ചു തരണേ അല്ലാ, ഞങ്ങളെ റിഫായ കുടുംബങ്ങൾ മുഴുവനും ഈ സദസ്സിൽ പങ്കെടുത്ത കൂലി നീ നൽകണം അല്ലാ, ഞങ്ങളെ സകലമാന മുറാദും മനസ്സിലാക്കണേ അല്ലാ, എൻ്റെ വന്ദ്യപിതാവിൻ്റെ അറുവാഹിലേക്ക് ഈ സദസ്സിൻ്റെ പോരിശെത്തിക്കി അല്ലാ, റസൂലുള്ളാഹിൻ്റെ അറുവാഹിലേക്ക് സ്വാബിൽ ബദരീങ്ങൾ ഹുദീങ്ങൾ അങ്കക്കീങ്ങൾ ഹുനൈനീങ്ങൾ ആരൊക്കെയാണോ ഇവിടെ ചോനെ ഹൗസുൽ അലം റിഫായി ഷെയ്ത് തങ്ങൾ അജ്മീർ പാപ്പ മമ്പ്ര പാപ്പ ഏർവാടി ഉപ്പാപ്പ ഒടുങ്ങാക്കാട് ഉപ്പാപ്പ മമ്പ്ര പാപ്പ അതേപോലെ തന്നെ സി എം വലിയുള്ളാഹി എൻ്റെ പിതാവ് മുതൽ റസൂലുള്ളവരെയുള്ള എല്ലാ ഉപ്പാപ്പന്മാർക്കും വേണ്ടി ഞങ്ങൾ ചൊല്ലിയത് അവരെ അറുവാഹിലേക്ക് നീ എത്തിക്കണേ അല്ലാ, മരിച്ചു പോയവരെ അറുവാഹിലേക്ക് എത്തിക്കണേ അല്ലാ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, ഹിസാബില്ലാതെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കിടൂ. അള്ളാഹുവേ, ഞങ്ങളെ ഹിസാബ് ചെയ്യുമ്പോൾ ഞങ്ങൾ നരകത്തിലാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അല്ലാ. ഈ സദസ്സിൻ്റെ പോരിച്ച കൊണ്ട് ഞങ്ങളെ നീ ഹിസാബ് ചെയ്യല്ലേ അല്ലാ. അള്ളാഹുവേ, മരിച്ചു പോയവർക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിന്റെ കബറിലേക്ക് വരുമ്പോൾ ഞങ്ങളെ കബർ നീ വിശാലമാക്കണേ അല്ലാ. റൗഫാജിയുടെ കബർ വിശാലമാക്കണേ അല്ലാ. എൻ്റെ വന്ദ്യപിതാവിൻ്റെ കബർ വിശാലമാക്കണേ അല്ലാ. ഷുക്കൂറിൻ്റെ പിതാവിൻ്റെ കബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളെ റിഫായിയ കമ്മിറ്റിയിൽ നിന്ന് മരിച്ചുപോയ ദൽഫാബിൻ്റെ കബറിനെ നീ വെളിച്ചമാക്കണേ അല്ലാ. അബുഹാജിയുടെ കബറിനെ നീ വെളിച്ചമാക്കണേ അല്ലാ. സുലൈമാൻ മുസ്ലിയാരുടെ കബർ നീ വെളിച്ചമാക്കണേ അല്ലാ. മൊയ്തീൻ ഖാൻ്റെ കബറിനെ നീ വെളിച്ചമാക്കണേ അല്ലാ. ഹലീമത്താത്തൻ്റെ കബർ നീ വെളിച്ചമാക്കണേ അല്ലാ. സൈനബത്താത്തൻ്റെ കബർ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് ഞങ്ങളെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന റമദാനാക്കി റമദാനിനെ മാറ്റണേ അല്ലാ. ബാബുർ റയ്യാനിലെ മലക്ക് മോനെ ഹിജ്റ 1443 ഹിജ്റ 1443 നീ നോറ്റ നോമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാബുർ റയ്യാനിൽ അല്ലാ ഞങ്ങളെ വിളിക്കുന്ന മലക്കിനാക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഇന്നലെ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലി ആ മജ്ലിസിൽ ദുആ ചെയ്താണ് വരുന്നത്. അല്ലാഹുവേ, ആ സലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ. നബിയെ ഒന്ന് ഞങ്ങളെ വിളിക്കണേ നബിയെ. മദീനയിൽ ഞങ്ങളൊന്ന് വരട്ടെ നബിയെ. ആ തൊയ്ബയിൽ ഞങ്ങളൊന്ന് ചവിട്ടട്ടെ നബിയെ. നബി തങ്ങളുടെ പാദം സ്പർശിച്ച ഭൂമി ആ മണ്ണ് ശിഫക്കുള്ള മണ്ണാണല്ലോ അല്ലാ. ഞങ്ങളൊന്ന് വിളിക്കൂ നബിയെ, ഞങ്ങളെ ശഫായത്തൊന്ന് നൽകൂ നബിയെ. അല്ലാഹുവേ, ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾ ശിഫ നൽകണേ
അല്ല, കൊറോണ വൈറസിനെ തൊട്ട് നീ കാക്കണേ അല്ല, ഹോസ്പിറ്റൽ കിടക്കയിലുള്ള എല്ലാവർക്കും ഡിസ്ചാർജ് നൽകണേ അല്ല, അല്ലാഹുവേ ഞങ്ങളെ വീടിനെ പണി പൂർത്തീകരിപ്പിക്കണേ അല്ല, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല. ഈ സദസ്സിൽ വന്ന് വീടിന് വേണ്ടി കെഞ്ചുന്നവരുണ്ട്, ഒരു ഭവനം അടുത്ത വർഷമാകുമ്പോഴേക്ക് നീ കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട്, മക്കളെ കൊടുക്കണേ അല്ല, കൊടുത്ത മക്കളെ നീ ബർക്കത്തുള്ള മക്കളാക്കണേ അല്ല. പഠിച്ചവനെ ഞങ്ങളെ മക്കൾ പരീക്ഷ എഴുതിയ മക്കളുണ്ട്, പൊതുപരീക്ഷയിൽ വിജയിച്ച മക്കളുണ്ട്, ഇനിയും അവർക്ക് വിജയം നൽകണേ അല്ല. ദർസ് പരീക്ഷകൾ വിജയിപ്പിക്കണേ അല്ല, പ്ലസ് ടു പരീക്ഷകൾ വിജയിപ്പിക്കണേ അല്ല, എസ് എൽ സി പരീക്ഷകൾ വിജയിപ്പിക്കണേ അല്ല, ഞങ്ങളെ നീ ഹൈറാക്കണേ അല്ല, നല്ല ഹൈറിൻ്റെ ബർക്കത്തുള്ള നിയമത്തുള്ളവരുടെ കൂട്ടത്തിൽ നീ ചേർക്കണേ അല്ല. ഇസ്തിഫാറിൻ്റെ വാസമാണ് ഞങ്ങളിൽ നിന്ന്, ദിവസമാണ് ഞങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നത്. അള്ളാഹുവേ ഞങ്ങൾ പൊറുക്കലിനെ ചോദിക്കുമ്പോൾ നീ ഉത്തരം നൽകണേ അല്ല, നീ ഉത്തരം റഹ്മത്ത് കിട്ടിയ കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ല. റഹ്മത്തിന്റെ പത്ത് ഞങ്ങളിൽ നിന്ന് വിടവാങ്ങിയപ്പോ ഏതെങ്കിലും അഹ്ലിയാർ ഈ സദസ്സിൽ ആമീൻ പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ റഹ്മത്തിന്റെ പത്ത് വിജയിച്ച കൂട്ടത്തിൽ ചേർക്കണേ അല്ല, ഞങ്ങളെ മാതാപിതാക്കളെ ചേർക്കണേ അല്ല, കൂട്ടുകുടുംബത്തെ ചേർക്കണേ അല്ല, അസൂയക്കാരെ ലിസ്റ്റിൽ ചേർക്കലേ അല്ല, കീബറന്മാരെ ലിസ്റ്റിൽ ചേർക്കലേ അല്ല, പഠിച്ചവനെ ദേഷ്യമുള്ള അഹ്ലിയാരിൽ ചേർക്കലേ അല്ല. ഞങ്ങൾ സ്നേഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഓരോ ആളുകളെയും ദേഷ്യം പിടിക്കും, അതൊക്കെ അവർക്ക് ഒരു റഹ്മത്താക്കി കൊടുക്കണം. അല്ലാഹുവേ സിസ്റ്റമുള്ള റമദാനിലുള്ള നോമ്പിനെ ഞങ്ങൾക്ക് നോൽക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ആരെങ്കിലും നോമ്പ് നോൽക്കാതെ വിഷമിക്കുന്ന ഹോസ്പിറ്റൽ കിടക്കയിൽ എൻ്റെ ദുആ കേൾക്കുന്ന ഏതെങ്കിലും മൂമിനുണ്ടോ അവർക്കൊക്കെ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ ദുആ എല്ലാവർക്കും വലിയ ശാന്തിയാക്കണേ അല്ലാ, സമാധാനമാക്കണേ അല്ലാ, ഹൈറാക്കണേ അല്ലാ, ബർക്കത്തിലാക്കണേ അല്ലാ, ണേ അല്ല. പ്രത്യേകിച്ച് ആരിസക്കാന്റെ പിതാവിന്റെ കബർ വെളിച്ചമാക്കണേ അല്ല, ആ വലിയമ്മാന്റെ കബർ വെളിച്ചമാക്കണേ അല്ല, ആ വലിയപ്പാന്റെ കബർ വെളിച്ചമാക്കണേ അല്ല. ഈ സദസ്സുകൊണ്ട് എല്ലാം പുണ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ല. ഈ മജ്ലിസാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്, ആപത്തുകളെ തൊട്ട് കാക്കുന്നത്, മുസീബത്തുകളെ തൊട്ട് കാക്കുന്നത്, ഞങ്ങൾക്ക് ബർക്കത്ത് കിട്ടുന്നത്, ഞങ്ങൾക്ക് ന്യാമത്ത് കിട്ടുന്നത്. പല മുറാദും വെച്ച് ഈ മന സദസ്സിൽ വരുമ്പോ ഞങ്ങൾക്ക് ഹാജത്ത് വീട്ടിൽ തരുന്ന യജമാനനായ തമ്പുരാ നിലനിർത്തണേ അല്ല. ഈ ഭക്ഷണങ്ങൾ പാചകം ചെയ്ത ഉമ്മമാർക്ക് സ്വർഗം നൽകണേ അല്ല, സ്വർഗം നൽകണേ അല്ല. പഠിച്ചവനെ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എന്നവരെ കൽബിലേക്ക് തോന്നിപ്പിക്കലേ അല്ല, അവർക്ക് വലിയ മരുന്നാക്കണേ അല്ല. എന്റെ മജ്ലിസ് പത്ത് വർഷത്തോളമായി എന്റെ പിതാവ് തുടങ്ങി തന്ന മജ്ലിസിൽ എത്ര ഉമ്മമാരാണ്, ചെറുപ്പക്കാരിയായ ഉമ്മമാര് സഹോദരിമാർ അവരിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. 25-30 കിലോ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ. കാരുണ്യ വേദനയുള്ള ഉമ്മമാരുണ്ട്, ശിഫ നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ. ഒരു ടെലിഫോൺ കോൾ ചെയ്യുമ്പോ തങ്ങളല്ലേ വിളിച്ചത് എന്ന് പറഞ്ഞ് വരുന്ന ഉമ്മമാരെ ഏറ്റെടുക്കണേ അല്ലാ. ഇതൊരു അതാവാക്കി അവർക്ക് മാറ്റണേ അല്ലാ. ഏതെങ്കിലും ഉമ്മമാരെ മനസ്സിൽ കയ്യൂല എന്ന് തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ഖൗസുൽ ആദമിന്റെ ശിക്ഷ ഉമ്മമാർക്ക് കിട്ടുമല്ലാ. ഞങ്ങളെ ഉമ്മമാരെ ഹൃദയത്തിൽ ശൈത്താന നീടല്ലേ അല്ലാ, നീടല്ലേ അല്ലാ, നീടല്ലേ അല്ല. ഞാൻ പോകുന്ന വീടുകളിലൊക്കെ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ല, ന്യാമത്തിലാക്കണേ അല്ല. ഞങ്ങൾ പോകുന്ന വീടുകളിൽ മലക്കുകൾ റഹ്മത്തിന്റെ മലായിക്കത്തീങ്ങൾ വരുന്ന വീടാക്കണേ അല്ല. റബ്ബനാതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിൽ കീസീന മുഹമ്മദിൻ ബിലിയൻ അലാ ഇസ്മിഹി. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം ആല നൂരിൽ മുബീൻ അഹ്മദിൽ മുസ്തഫ സയ്യിദുൽ മുസലിം ആലിഹി വസബിഹി അജ്മാഈൻ. സല്ലല്ലാഹു വസല്ലം ആല നൂരിൽ മുബീൻ അഹ്മദിൽ മുസ്തഫ സയ്യിദുൽ മുസലിം വആല ആലിഹി വസബിഹി അജ്മാഈൻ. സല്ലി അലാ ജമീൽ അംബിയാഇൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.